നമസ്കാരം. അഗാരിക്കസ് മലയാളത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC ജനുവരി മാസത്തെ 2023 ജനുവരിയിലെ കലണ്ടർ, എക്സാമിനേഷൻ കലണ്ടർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിലെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ജൂനിയർ ലബോറട്ടറി അസിസ്റ്റന്റ് എക്സാമിനേഷന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ സിലബസും. ഈ എക്സാം നടക്കുന്നത് 21/1/2023 സാറ്റർഡേ ആണ്. ഇതില് സിലബസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ എക്സാമിന്. അതില് 5 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ട് MLT ആണ്. MLT ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് PG ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ PG ലെവലുള്ള സിലബസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. 50 മാർക്കോളം ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരും. പാർട്ട് 2 ആയിട്ട് ഫിസിക്സ്, അത് +2 ലെവൽ ആയിരിക്കും. ഫിസിക്സിൽ നിന്ന് 15 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരും. പാർട്ട് 3 കെമിസ്ട്രി, +2 ലെവൽ ആയിരിക്കും, അതിൽ നിന്ന് 15 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരും. പാർട്ട് 4 ബോട്ടണി, +2 ലെവൽ ആണ്, അതിന് 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരും. പാർട്ട് 5 സുവോളജി, +2 ലെവൽ ആയിരിക്കും, 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരും. മൊത്തം 100 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും സെറ്റ് ചെയ്തിരിക്കുക. ഒപ്പം തന്നെ ഇതിന് 1 മണിക്കൂറും 30 മിനിറ്റ് ആയിരിക്കും എക്സാമിന്റെ ഡ്യൂറേഷൻ. മീഡിയം ഇംഗ്ലീഷ് ആയിരിക്കും. ഇതിന് 2 ലക്ഷത്തിനധികം പേര് ഈ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ എക്സാമിന്റെ ഡീറ്റെയിൽ സിലബസ് നോക്കാം. കഴിഞ്ഞ തവണത്തേക്കാളും, മുന്നേ PSC നടത്തിയിട്ടുള്ള ജൂനിയർ ലബോറട്ടറി അസിസ്റ്റന്റ് എക്സാമിനേഷനേക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള സിലബസ് ആണ്. പല പോർഷൻസും ആഡ് ചെയ്യുകയും കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ ഫിസിക്സ് കെമിസ്ട്രി ഭാഗങ്ങൾ അധികം വലിയ വ്യത്യാസം വന്നിട്ടില്ല. ബാക്കിയുള്ള സെക്ഷനിലൊക്കെ കുറെയൊക്കെ വ്യത്യാസം അവർ വരുത്തിയിട്ടുണ്ട്. ഇപ്പൊ പാർട്ട് 1 ആയിട്ടുള്ള MLT നിന്ന് 50 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. അതിൽ മൊഡ്യൂൾ 1-ൽ നിന്ന് 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരും. അതിലെ ഫസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടോപ്പിക്ക് ബേസിക് ലബോറട്ടറി ടെക്നിക്സ് ആണ്. ഇനി മൊഡ്യൂൾ 2-ൽ നിന്ന് 13 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരും. മൊഡ്യൂൾ 2-ൽ ഉൾപ്പെട്ടിട്ടുള്ള ടോപ്പിക്സ് ബ്ലഡ് ആൻഡ് പ്ലബോട്ടമി, ഇതിൽ നിന്ന് മാത്രം 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരും. പിന്നെ ഹെമറ്റോളജി ഉണ്ട്, ബ്ലഡ് ബാങ്കിങ് ആൻഡ് ഇമ്മ്യൂണോ ഹെമറ്റോളജി, ഇതിൽ നിന്ന് 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരും. മൊഡ്യൂൾ 3-ൽ നിന്ന് 15 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. അതിലെ ക്ലിനിക്കൽ പാത്തോളജിയിൽ നിന്ന് മാത്രമായിട്ട് 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരും. ബാക്കിയുള്ളത് പല ടോപ്പിക്കിൽ നിന്ന്, അതായത് ബയോകെമിസ്ട്രി, പിന്നെ ഓട്ടോമേഷൻ ഇൻ ബയോകെമിസ്ട്രി, അതിൽ നിന്നൊക്കെ വരും. പിന്നെ മൊഡ്യൂൾ 4-ൽ നിന്ന് 12 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരും. ഇതിൽ നിന്ന് മൈക്രോബയോളജി മാത്രം 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. പാരാസൈറ്റോളജിയിൽ നിന്ന് എന്തായാലും 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഹിസ്റ്റോടെക്നോളജി ആൻഡ് സൈറ്റോളജി ഹിസ്റ്റോടെക്നോളജി, ഇതിൽ നിന്ന് 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പാർട്ട് 2 ആയിട്ടുള്ള ഫിസിക്സ് നിന്ന് 15 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിലെ മൊഡ്യൂൾ 1-ൽ നിന്ന് 4 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്, കൈനമാറ്റിക്സ്, ഡൈനാമിക്സ്, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ ഇവയൊക്കെയാണ്. മൊഡ്യൂൾ 2-ൽ നിന്ന് 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. മെക്കാനിക്സ് ഓഫ് സോളിഡ് ആൻഡ് ഫ്ലൂയിഡ്സ്, ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്, ഓസിലേഷൻ ആൻഡ് വേവ്സ്. ഇനി മൊഡ്യൂൾ 3-ൽ നിന്ന് 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിലെ ടോപ്പിക്സ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇലക്ട്രോഡൈനാമിക്സ്, മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് AC, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് മുതലായവയാണ്. ഇനി മൊഡ്യൂൾ 4-ൽ നിന്ന് 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. റേ ആൻഡ് വേവ് ഓപ്റ്റിക്സ്, മോഡേൺ ഫിസിക്സ്, സെമി കണ്ടക്ടർ ഫിസിക്സ്, അതൊക്കെയാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പാർട്ട് 3 ആയ കെമിസ്ട്രിയിൽ നിന്ന് 15 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിലെ ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിന്ന് മാത്രം 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പാർട്ട് 4 ആയിട്ടുള്ള ബോട്ടണിയിൽ നിന്ന് 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിലെ മൊഡ്യൂൾ 1 ആയിട്ടുള്ള സെൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷനിൽ നിന്ന് 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ്. മൊഡ്യൂൾ 2-ൽ നിന്ന്, അതായത് റീപ്രൊഡക്ഷൻ, അതിൽ നിന്ന് 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ്. ബയോളജി ഇൻ ഹ്യൂമൻ വെൽഫെയറിൽ നിന്ന് 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ്. ബയോടെക്നോളജിയിൽ നിന്ന് 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ്. ഇക്കോളജിയിൽ നിന്ന് 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ്. ഇനി പാർട്ട് 5 ആയിട്ടുള്ള സുവോളജിയിൽ നിന്ന് 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിന് മൊഡ്യൂൾ 1 ആയിട്ടുള്ള ഹ്യൂമൻ ഫിസിയോളജിയിൽ നിന്ന് 5 മാർക്കോളം ഉള്ള ക്വസ്റ്റ്യൻസ് വരുന്നതായിരിക്കും. ജനറ്റിക്സിൽ നിന്ന് 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരും. ബയോളജി ഇൻ ഹ്യൂമൻ വെൽഫെയറിൽ നിന്ന് 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരും.
ഇങ്ങനെയൊക്കെയാണ് സിലബസ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പെട്ടെന്ന് എല്ലാവരും പഠിച്ചു തുടങ്ങാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.